വിശദമായി നോക്കാം. ബിനോയ് ഇപ്പോഴും ദുബായിൽ തന്നെ ഉണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പണമിടപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും പാർട്ടിക്ക് മുന്നിലില്ലെന്നും ബിനോയ് ദുബായിലുള്ളപ്പോൾ പരാതിക്കാരൻ എന്തിന് കേരളത്തിലേക്ക് വരുന്നുവെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിൽ നിയമപരമായി നേരിട്ട് കൊള്ളട്ടെ എന്നും കോടിയേരി പറഞ്ഞു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നടപടികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ബിനോയിയുമായി ബന്ധപ്പെട്ട കമ്പനി പ്രതിനിധി മർസൂഖിയുടെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞത്. ബിനോയിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടും പാർട്ടിയുടെ മുമ്പിൽ ഇല്ലെന്നും അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദുബായിൽ പരിഹരിച്ചുകൊള്ളുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബിനോയ് ദുബായിൽ തന്നെയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കിയ കോടിയേരി കമ്പനി പ്രതിനിധി കേരളത്തിലേക്ക് എത്തുന്നത് എന്തിനെന്നും ചോദിച്ചു. അത് സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പാർട്ടിക്ക് പറയാനില്ല. ഇത് സംബന്ധിച്ച് ആരോപണ വിധേയനായ ബിനോയ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ബിനോയ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ദുബായിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ആക്ഷേപിക്കുന്ന കാര്യം അത് അവിടെ തന്നെ ആവശ്യമായിട്ടുള്ള നിയമ നടപടിക്ക് വിധേയമാക്കാം. ദുബായിലെ ജോലി സംബന്ധിച്ച ബിനോയ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കൂടുതലൊന്നും വ്യക്തമാക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPIMനെ തകർക്കാൻ വ്യാപകമായി കള്ളപ്രചരണം നടക്കുന്നുണ്ടെന്നും ഇതുകൊണ്ടൊന്നും പാർട്ടിയെ തകർക്കാനാവില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. സർവകലാശാല സെനറ്റ് ഹാളിൽ ഗാന്ധി രക്തസാക്ഷി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ചരിത്ര പ്രസിദ്ധമായ വിളംബരം നാം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. ജാതിഭ്രാന്തിൻ്റെ ആലയമായിരുന്ന ഈ നാടിനെ മാനവികതയുടെ ആലയമാക്കി മാറ്റാൻ ആഹ്വാനം ചെയ്ത സ്വാമി വിവേകാനന്ദൻ്റെ സന്ദർശനത്തിന് പിന്നിലുള്ള സന്ദേശം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതും അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അതേപോലെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജീവിത സന്ദേശത്തെയും ഏറ്റെടുത്ത് പുതുതലമുറയുടെ മനസ്സിൽ കൊളുത്തിവെക്കാനുള്ള മഹത്തായ ഒരു ദൗത്യം കേരള സർക്കാർ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എന്തായിരുന്നു ആ ജീവിതം? എന്തായിരുന്നു ആ സന്ദേശം? അത് പുതിയ തലമുറ അറിയണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സ്വയം പര്യാപ്തത, മതനിരപേക്ഷത, മാനവികത തുടങ്ങിയ ഉന്നതങ്ങളായ മൂല്യങ്ങൾ ഉൾച്ചേർന്നവയായിരുന്നു ആ സന്ദേശങ്ങൾ. അവയുടെ പ്രായോഗിക രൂപമായിരുന്നു ആ ജീവിതം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് വെടിയേറ്റ് മരിക്കേണ്ടി വന്നത് എന്നതോർക്കണം. രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ മാനുഷികമായ അവകാശങ്ങൾ, അതിനോടൊപ്പം അദ്ദേഹം നിൽക്കുകയുണ്ടായി. രാജ്യത്തെ മാത്രമല്ല, വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പാകിസ്ഥാനിലായ മുസ്ലിം സഹോദരങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടു. ആ നിലപാടിന് പിന്നിലുള്ളത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടായിരുന്നുവെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാനവികതയിൽ ഊന്നിയുള്ള അതിവിശാലമായ ഒരു കാഴ്ചപ്പാട്. ഇടുങ്ങിയ ചുവരുകളാൽ വേർതിരിക്കപ്പെടാത്ത ഒരു മാനവികതാ ബോധത്തെക്കുറിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പാടിയത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനാനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. കർഷകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് കോൺഗ്രസ് എന്ന് KM മാണി. കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ വിഷയങ്ങൾ ഉണ്ടായത് കോൺഗ്രസ് ഭരണകാലത്താണെന്നും മാണി പറഞ്ഞു. പ്രതിച്ഛായ മാസികയിലാണ് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ലേഖനം. കോൺഗ്രസ് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന കാലത്താണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് കർഷകവിരുദ്ധമായപ്പോൾ കസ്തൂരിരംഗനെ റിപ്പോർട്ട് പരിഷ്കരിക്കാൻ നിയമിച്ചെങ്കിലും അത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനേക്കാൾ കർഷകവിരുദ്ധമായി. കർഷകരെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത് കോൺഗ്രസ് ആണെന്നാണ് KM മാണി പ്രതിച്ഛായയുടെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്.
ഇവിടെയും തീരുന്നില്ല കോൺഗ്രസിന്റെ കുൽസിത നീക്കങ്ങൾ. അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുന്നത് തടസ്സപ്പെടുത്തിയും പട്ടയം നിയമാനുസൃതമല്ലെന്ന് സ്ഥാപിക്കാൻ കോടതിയിൽ ചോദ്യം ചെയ്തതും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തത് UPA ഭരണകാലത്താണെന്നും കർഷകരെ യാതൊരു വിധത്തിൽ സഹായിക്കാനും UPA സർക്കാർ മുതിർന്നില്ല എന്നും KM മാണി വ്യക്തമാക്കുന്നു. കർഷകരുടെ ആത്മഹത്യയും നിസ്സഹായാവസ്ഥയും NDA ഭരണത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഒരു കർഷക സൗഹൃദ പാർട്ടിയല്ല. രാജ്യത്തെ വളരെ ചെറിയ ശതമാനം വരുന്ന കുത്തകകളെ സംരക്ഷിക്കുന്ന നയമാണ് അവരുടേത്. ഇതുകൊണ്ടാണ് കേരള കോൺഗ്രസ് സമദൂരം പാലിക്കുന്നതെന്നാണ് ലേഖനത്തിലൂടെ KM മാണി വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള കർഷക നയത്തോട് യോജിക്കുന്നവരുമായി സഖ്യമോ ധാരണയോ ഉണ്ടാക്കുമെന്നും KM മാണി ലേഖനത്തിലൂടെ അടിവരയിടുന്നു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഭാഭൂമി ഇടപാട് സംബന്ധിച്ച വൈദിക സമിതി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി തള്ളി. റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് കൊച്ചി ബിഷപ്പ് ഹൌസിൽ ചേർന്ന വൈദിക സമിതി യോഗത്തിൽ കർദിനാൾ അറിയിച്ചു. ഇതേ തുടർന്ന് വൈദിക സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. അതേസമയം ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കുമെന്ന് കർദിനാൾ വൈദിക സമിതിയെ അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാട് വിഷയം ചർച്ച ചെയ്യാനായി ചേർന്ന വൈദിക സമിതി യോഗത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ കൺവീനറായി പ്രവർത്തിച്ച സമിതിയുടെ ഫൈനൽ റിപ്പോർട്ട് കർദിനാൾ തള്ളുകയായിരുന്നു. റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് വൈദിക സമിതി യോഗത്തെ കർദിനാൾ അറിയിച്ചു. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന വൈദിക സമിതിയുടെ പ്രധാന ആവശ്യവും കർദിനാൾ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് സമിതി യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ഈ വിഷയത്തിൽ വിപുലമായ ചർച്ചകൾ നടത്താൻ വൈദിക സമിതി വീണ്ടും വിളിച്ചു ചേർക്കുമെന്ന് കർദിനാൾ ആലഞ്ചേരി യോഗത്തെ അറിയിച്ചു. സിനഡ് നിർദ്ദേശപ്രകാരം അതിരൂപതയുടെ ദൈനംദിന ഭരണം സഹായമെത്രാന്മാരുമായി പങ്കിടുമെന്നും കർദിനാൾ അറിയിച്ചു. ഭൂമി ഇടപാടുകളെ സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് തയ്യാറാക്കുന്ന സർക്കുലർ അടുത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഭൂമി ഇടപാടിൽ സഭാനേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നും ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇടപാട് നടന്നതെന്നുമാണ് വൈദിക സമിതിയുടെ കണ്ടെത്തൽ. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേരത്തെ വൈദിക സമിതി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കർദിനാളിനെ ഏതാനും അൽമായർ തടഞ്ഞതിനെ തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ യോഗവും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങളൊന്നും നൽകില്ലെന്ന് സ്വകാര്യ ആശുപത്രികൾ. കാരുണ്യ, ESI, RSBY പദ്ധതികൾ വഴിയുള്ള സൗജന്യ ചികിത്സ നൽകില്ലെന്നാണ് ആശുപത്രികളുടെ നിലപാട്. ഇപ്പോൾ അധികരിച്ചു വരുന്ന GST, അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഫീ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൺസെൻറ്റ് ഫീ പോലുള്ള പലതരത്തിലുള്ള ഫീസും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഒരു വലിയ തരത്തിലുള്ള അശാസ്ത്രീയപരമായ രീതിയിൽ ഒരു പിന്നെ തൊഴിലാളികളുടെ വേതന വർധനവാണ് ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി അത് പ്രസിദ്ധീകരിക്കാൻ ഇരിക്കെ, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ബില്ലിൻ്റെ കരട് രൂപം തയ്യാറാക്കി നിയമസഭയിലിരിക്കെ, ഇതൊക്കെ ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ പിന്നെ മേൽ ഒരു വലിയ ഭാരമാണ് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാരുണ്യ, അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സ്നേഹസ്പർശം പോലുള്ള പല പദ്ധതികളും, ESI, ECHS പോലുള്ള പല പദ്ധതികളും ഇന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതികൾ നിർത്തലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സ്വകാര്യ ആശുപത്രി ഉടമകളുടെ സംഘടനയായ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ തീരുമാനിക്കുകയും അതനുസരിച്ച് വരുന്ന March 31 ശേഷം കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയോ കാരുണ്യ പദ്ധതിയോ ഒന്നും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരിക്കില്ല പിന്നെ എന്നാണ് ഞങ്ങൾക്കതിൽ പറയാനുള്ളത്. KSRTCയിലെ പെൻഷൻ തുക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. KSRTC പെൻഷൻ കൃത്യസമയത്ത് നൽകുന്നതിന് വേണ്ടി KSRTCയെ പ്രാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി വ്യക്തമാക്കി. അതേസമയം പെൻഷൻ തുക എന്നു കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്താത്ത മുഖ്യമന്ത്രിയുടെ നടപടി ദൗർഭാഗ്യകരമായി പോയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. KSRTC ചില സാമ്പത്തിക പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നത് വസ്തുതയാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി തുടങ്ങിയത്. 2017-18 വർഷത്തെ കണക്ക് പ്രകാരം 7,966 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമാണ് KSRTCക്കുള്ളത്. സുശീൽ ഖന്നയുടെ ഇടക്കാല റിപ്പോർട്ടിനനുസരിച്ച് KSRTCയെ പുനരുദ്ധരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. പെൻഷൻകാരുടെ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന തിരുവഞ്ചൂർ മന്ത്രിയായിരുന്ന കാലത്ത് UDF KSRTC രക്ഷപ്പെടുത്താൻ യാതൊന്നും ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കരുതെന്നും KSRTC പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു.
വിവിധ ഘട്ടങ്ങളിൽ പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാർ ഒന്നര വർഷത്തിനകം 1,075.28 കോടി രൂപ KSRTC നൽകി. ബാങ്ക് കൺസോർഷ്യവുമായി ചേർന്ന് 3,350 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കാൻ ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഫെബ്രുവരി മാസത്തിൽ ലഭ്യമാകും. KSRTC പെൻഷൻ തുക പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പെൻഷൻ യഥാസമയം കൊടുത്തു തീർക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ KSRTCയെ പ്രാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഇതിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത് ആ പെൻഷൻ വാങ്ങുന്നവർക്കാർക്കും പെൻഷൻ ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം ഈ കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുക. എല്ലാവർക്കും പെൻഷൻ നൽകും, ആർക്കും പെൻഷൻ ബാക്കിയാവില്ല. അതിനുള്ള നടപടികൾ KSRTC മുഖേന തന്നെ സ്വീകരിക്കും. ഈ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് 10 പേരാണ് ആത്മഹത്യ ചെയ്തതെന്നും പെൻഷൻകാരുടെ അവസ്ഥയിൽ സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ലെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ധനമന്ത്രി തന്നെ സഭയിൽ നിന്ന് വിട്ടുനിന്നത് ഒളിച്ചോട്ടമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പെൻഷൻ എന്നു നൽകുമെന്നതിൽ സർക്കാർ പ്രഖ്യാപനം നടത്താത്തതിൽ ദുഃഖമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സഭയെ അറിയിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെല്ലാം നിരാശപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ എന്ന് ഈ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്നോ അല്ലെങ്കിൽ 1 മാസത്തെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ഈ പാവങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് വിചാരിച്ചു സാർ. ഈ സഭയെയും കേരളത്തെയും നിരാശപ്പെടുത്തിയ മറുപടി പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത്. ധനകാര്യമന്ത്രിയുടെ വരാഞ്ഞ ബോധപൂർവമാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗവും ചേർത്ത് ഒരു ഭരണ വിഭാഗത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ആലോചന നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 195 ഹെക്ടർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ചതായി റവന്യൂ മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1,452 കയ്യേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ഇതിൽ 602 കേസുകളിലായി 195.13 ഹെക്ടർ സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചതായും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ 500 എഞ്ചിനീയറിംഗ് ഓവർസിയർ തസ്തികയിൽ കരാർ നിയമനം നടത്തുമെന്ന് മന്ത്രി ജി സുധാകരൻ നിയമസഭയെ അറിയിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഏകോപിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. എന്നാൽ ഇതിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി തലം വരെയുള്ള 12-ാം തരം വരെയുള്ള സ്കൂളായിട്ട് ഇത് മാറി. അവിടെ 2 തരത്തിലുള്ള ഭരണ സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഏകീകരിക്കണമെന്ന ശക്തമായൊരു അഭിപ്രായം പൊതുവേ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾ വേണ്ടതായിട്ട് വരും. ഏതായാലും ആ കാര്യം ഗൗരവമായി പരിഗണിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ. GST നടപ്പിലാക്കിയ ശേഷം ദേശീയപാതാ നിർമ്മാണത്തിൽ വന്ന തടസ്സം നേരിടുന്നതിനായി GST വിഹിതം ഈടാക്കുന്നത് കേന്ദ്രം താൽക്കാലികമായി നിർത്തിവച്ചതായി പൊതുമരാമത്ത് മന്ത്രി സഭയെ അറിയിച്ചു. അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെ ജനാധിപത്യവൽക്കരിക്കാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. ബോർഡ് ഓഫ് ഗവേണൻസും സെനറ്റും അക്കാദമിക് കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഠനമില്ലാതെ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിച്ചതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. നാളെ മുതൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്താനിരുന്ന ബസ് സമരം മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമുണ്ടായത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ മുതൽ സംസ്ഥാനത്ത് ബസ് ഉടമകൾ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുമായി ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിയത്. ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം മാറ്റിയത്. ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഈ വിഷയം ഉള്ളതുകൊണ്ട് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയ സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗവും അതിനുശേഷം നിയമസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് മാറ്റിവെക്കാൻ ഇന്ന് തീരുമാനിക്കുകയാണ്. മിനിമം ചാർജ് 10 രൂപയാക്കണമെന്നതിന് പുറമേ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കുക തുടങ്ങിയവയായിരുന്നു സമരക്കാർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങൾ. ഇവ മന്ത്രിസഭാ യോഗത്തിലും നിയമസഭയിലും ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു. 140 കിലോമീറ്ററിന് മുകളിലുള്ള റൂട്ടുകൾ KSRTC ഏറ്റെടുത്തതോടെ KSRTCയുടെ നഷ്ടം 3 കോടിയിൽ നിന്നും 7 കോടി രൂപയായി ഉയർന്നതായും നേതാക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ആ 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ KSRTC ഏറ്റെടുത്തപ്പോൾ ദിവസം KSRTCയുടെ നഷ്ടം 3 കോടിയായിരുന്നുവെങ്കിൽ
240 പെർമിറ്റുകൾ ഏറ്റെടുത്തപ്പോഴുള്ള കെ എസ് ആർ ടി സിയുടെ നഷ്ടം 7 കോടി രൂപയായി വർദ്ധിച്ചു. ആ വിവരവും ഞങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമരത്തിലൂടെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കൂടിക്കാഴ്ച ഒരുക്കിയതും സമരം മാറ്റിവെപ്പിച്ചതും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മനോദൗർബല്യമുള്ള വീട്ടമ്മയെ അയൽവാസികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. പള്ളിപ്പുറം സ്വദേശിനിക്കാണ് മർദ്ദനമേറ്റത്. നാട്ടുകാർ നോക്കി നിൽക്കുകയാണ് മാനസിക രോഗിയായ വീട്ടമ്മയോട് അയൽവാസികളായ സ്ത്രീകളുടെ കണ്ണില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. വൈപ്പിനിലെ പള്ളിപ്പുറത്താണ് സംഭവം. നിരന്തരം ഉപദ്രവിക്കുന്നുവെന്നാരോപിച്ച് സ്ത്രീകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും മനോദൗർബല്യമുള്ള വീട്ടമ്മയെ മുറ്റത്തേക്ക് വലിച്ചിഴച്ച ശേഷം അടിക്കുകയും ചവിട്ടുകയുമായിരുന്നു. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച രാവിലെയും ആക്രമണമുണ്ടായി. ഇവരുടെ ശരീരത്ത് ചട്ടുകം പഴുപ്പിച്ചു വെച്ചതായും ദൃക്സാക്ഷികൾ പറയുന്നു. നാട്ടുകാരിൽ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തായതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു. മാനസിക രോഗിയായ സ്ത്രീക്കെതിരെ നിരന്തരം പരാതി ലഭിച്ചിരുന്നതായും എന്നാൽ മാനസിക രോഗിയാണെന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ഇവരെ ആശുപത്രിയിലേക്കാക്കാൻ കഴിയുമായിരുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. സാരമായി പരിക്കേറ്റ യുവതിയെ മുനമ്പം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും പോലീസ് പറയുന്നു. 4 സ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ 14 വയസ്സുകാരിയായ മകൾക്കും അയൽവാസികളുടെ മർദ്ദനം ഏറ്റിരുന്നു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങൾ വൈറലായതോടെ സംഭവത്തിനെതിരെ വൻ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഈ വീട്ടമ്മയെ കണ്ടെത്തി ഇവർക്ക് വേണ്ട ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു. എന്നാൽ കോടതിക്ക് തോന്നുന്നുവെങ്കിൽ ഫോറൻസിക് ലാബിൽ പരിശോധിച്ച ശേഷം സംഭാഷണത്തിലെ വിശദാംശങ്ങൾ പ്രതിഭാഗത്തിന് നൽകാം. മാപ്പുസാക്ഷിയായ പോലീസുകാരൻ അനീഷിന്റെ മൊഴിയുടെ പകർപ്പ് നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നും കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നും അങ്കമാലി കോടതി അറിയിച്ചു. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും സ്നേഹവും മറ്റാർക്കും കാണില്ല. പരുക്കേറ്റ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ലോറിക്ക് പിന്നാലെ പോകുന്ന അമ്മ പശുവിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. അമ്മമാരുടെ സ്നേഹം മറ്റൊന്നിനും പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്ന്. അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും. പരുക്കേറ്റ തന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന ലോറിക്ക് പിന്നാലെ റോഡ് നീളെ ഓടുന്ന അമ്മ പശുവിന്റെ വീഡിയോ ആണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തര കർണാടകയിലെ ഹവേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ജനുവരി 25 ചികിത്സയ്ക്കായി ലോറിയിൽ കൊണ്ടുപോകുന്ന 2.5 മാസം പ്രായമുള്ള കിടാവിന് പിന്നാലെ അമ്മ പശു പോകുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. 5 കിലോമീറ്ററോളം ദൂരമാണ് അമ്മ പശു ലോറിയെ പിന്തുടർന്നത്. മുറിവും അതിനെ തുടർന്നുണ്ടായ ടെറ്റനസ് ബാധ മൂലമാണ് കിടാവിനെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയത്. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും കിടാവ് ആരോഗ്യനില വീണ്ടെടുക്കുകയും ചെയ്തു. സ്വന്തം കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊല്ലാൻ പോലും മടിയില്ലാത്ത അമ്മമാരുള്ള സമൂഹത്തിലാണ് ഈ അമ്മ പശുവിന്റെയും കിടാവിന്റെയും ദൃശ്യങ്ങൾ കണ്ണും മനസ്സും നിറയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ. കൈരളി ടിവിയുടെ ഹൂസ്റ്റൺ ഓഫീസും സ്റ്റുഡിയോയും സ്റ്റാഫോർഡിൽ ബഹുമാനപ്പെട്ട സ്റ്റാഫോർഡ് പ്രോട്ടം മേയർ കെൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. കൈരളി ചാനൽ ഓഫീസ് തുറന്നതോടെ ഹൂസ്റ്റൺ അമേരിക്കയിലെ സാംസ്കാരിക തലസ്ഥാനമാവുകയാണെന്നും ടെലിവിഷൻ വെറും വിനോദ വ്യവസായമാക്കി ആത്മാവ് അടിയറ വെക്കാത്തതിനാലാണ് വെറുമൊരു ചാനലാകാതെ കൈരളി വേറിട്ട ചാനലായതെന്നും മേയർ പറഞ്ഞു. അമേരിക്കയിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് ആദ്യമായി ഒരു മലയാളം ചാനൽ ഓഫീസ് തുറന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ബ്യൂറോ ചീഫ് ശങ്കരൻകുട്ടി ചടങ്ങിൽ എത്തിയവർക്ക് സ്വാഗതം ആശംസിച്ചു. ഹൂസ്റ്റണിലെ മലയാളികൾ കൈരളിക്ക് നൽകുന്ന സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ബ്യൂറോ ഓഫീസ് എന്ന് കൈരളി ടിവി USA ഡയറക്ടർ ജോസ് കടാപുറം പറഞ്ഞു. ANJ ഹെൽത്ത് കെയറിന്റെ ബാംഗ്ലൂർ കെട്ടിട ഉദ്ഘാടനവും 25th ആഘോഷവും ഡോക്ടർ ആനന്ദ ഗുരുജി നിർവഹിച്ചു. ANJ ഹെൽത്ത് കെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ CR ജോഷി, രാജ്യസഭാംഗം കുവേന്ദ്ര റെഡ്ഡി, ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ D. രാമനാഥ് എന്നിവർ സംസാരിച്ചു.